എല്ലാരും പോയി കിടന്നോളൂ. ഡാ എങ്ങോട്ടാ? എല്ലാവരോടും പോയി കിടന്നുറങ്ങാൻ പറഞ്ഞില്ലേ? കുറച്ച് കിടക്കട്ടെ, ഭയങ്കര ക്ഷീണുണ്ട്. അതെ, എല്ലാരും ഉദ്ദേശിച്ചത് അച്ഛനും അമ്മയെ കുറിച്ചാ. പാത്രം എടുത്തോണ്ട് പോടെ. പിടിക്ക്. ആ ദാ ഇത് പുറത്തുനിന്ന് കഴുകിയാ മതി. പണിയെടുക്കുമ്പോ നിന്റെ പളുങ്ങുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് പാത്രം കഴുകുന്ന കാര്യത്തിൽ കാണിക്കരുത്. അടുത്ത നേരവും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിൽ തന്നെയാണ്. അതെ, ഞങ്ങൾ മാത്രമല്ല കഴിക്കുന്നത്, മനസ്സിലായ? അടുക്കളയിലെ പാത്രങ്ങൾ ഞാൻ കഴുകാം, കുഴപ്പമുണ്ടോ? അയ്യോ, ബുദ്ധിമുട്ടണമെന്നില്ല, ചെല്ല് ചെല്ല്. അമ്മേ ചെല്ലടാ. ഞാൻ കഴിക്കണോടാ? ഏയ്, ഞാൻ കഴിക്കോളട്ടാ. വെരി ഗുഡ്, വളരെ ക്ലീൻ ആയിട്ടുണ്ട്. നീ വിചാരിച്ചാൽ എടുക്കുന്ന പണികളൊക്കെ വളരെ ഭംഗിയാവും. അതിന് വിചാരിക്കില്ലല്ലോ. ഏയ്, ഇവനിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല. അല്ലടാ, താങ്ക് യു വട്ടാ. ആ, ഏതായാലും അടുക്കള തുടച്ച് വൃത്തിയാക്കിയിട്ട് അകത്തേക്ക് വന്നാ മതി. ഓക്കെ, ഏട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. ഇങ്ങോട്ടോക്ക്. രാവിലെ അമ്മക്കും അച്ഛനുള്ള കട്ടൻ ചായ ഉണ്ടാക്കാൻ വൈകരുത്. നാസ്തക്ക് വെള്ളപ്പത്തിനുള്ള മാവ് അമ്മ കലക്കി തരും. അത് കരിയാതെ ചുടലാണ് നിന്റെ ജോലി. അഥവാ കരിഞ്ഞാൽ അത് മുഴുവൻ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ തീറ്റിക്കും. അലാറം വെച്ച് കടന്നോ. പിന്നൊരു കാര്യം, കൂർക്കം വലിച്ച ചവിട്ടി കൂട്ടും ഞാൻ. നിനക്കുണ്ട് എപ്പോഴും വൃത്തികെട്ട ഒരു കൂർക്കം വലി. ഉറങ്ങിക്കഴിഞ്ഞാൽ കൂർക്കം വലി ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. മലർന്നു കിടന്നിട്ടാ കൂർക്കം വലിക്കുന്നത്. ചെറിഞ്ഞു കിടന്നാ മതി, മനസ്സിലായോ? നീ എന്നെ കൊണ്ട് വാങ്ങിച്ചു കൂട്ടും. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ നേരത്ത് മൊബൈൽ സൈലന്റ് ആക്കി വെക്കണമെന്ന്. ഈ രാത്രി സമയത്ത് ഫോൺ വരാൻ നീ ആരാ? ഇവിടുത്തെ പോലീസ് കമ്മീഷണറാ? ഇനി ആ ഫോൺ ഇവിടുന്ന് റിംഗ് ചെയ്താൽ കുപ്പയിലേക്ക് വലിച്ചെറി ഞാൻ. ഹലോ, രാത്രി വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. വല്യേട്ടൻ കണ്ടു, വല്യേട്ടൻ റൂമിലുണ്ട്.
ഇവിടെ ആരാ വലിയ കൂർക്കം വലിയെന്ന് നാളെ തെളിവ് സഹിതം കാണിച്ചു തരാം കേട്ടാ. ഞാൻ പറയുമ്പോഴല്ലേ വിശ്വാസമില്ലാത്തത്, ലൈവായി കണ്ടാ വിശ്വസിക്കുമല്ല. ആഹാ, ഇത്ര മനോഹരമായ കൂർക്കം വലി. വലിക്കൂ, വിടു, വലിക്കൂ. ഹലോ, ഇന്ന് എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു? സ്വിച്ച് ഓഫ് ഫുൾ ടൈം. ഞാനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. നിന്റെ വിവരം കിട്ടിയിട്ട് വേണം എനിക്ക് നാളെ അയാളോട് സംസാരിക്കാൻ. ആ, അതൊക്കെ പോട്ടെ, നീ പോയ കാര്യം എന്തായി? ആ, കണ്ടോ എന്നിട്ട്. ആ ആ സംഗതി പ്രശ്നം സോൾവ് ആയോ? ഓക്കെ ഓക്കെ, എന്താ പറഞ്ഞ ആള്? ആ എന്നിട്ടോ? ആണോ? വെരി ഗുഡ്. ആ എന്നിട്ട് എന്താ മറുപടി പറഞ്ഞേ? ആ മതിയടാ, മതി, താങ്ക് യു വെരി മച്ച്. ഇനി ബാക്കി ഞാൻ നാളെ നേരിട്ട് കൊടുത്തോളാം. ഓക്കേടാ, ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. എന്താടാ ഉറങ്ങാറായില്ല? എനിക്ക് ഫോൺ ചെയ്യാൻ വയ്യ, കൂർക്കം വലിക്കാൻ വയ്യ, ലൈറ്റ് ഇടാൻ വയ്യ, ബാക്കിയുള്ളവർക്ക് അതൊക്കെ ആവാം. ആ, കാരണവന്മാർക്ക് അടുപ്പിലും മൂത്രമൊഴിക്കാന്നാ പ്രമാണം. അതെ, ബുദ്ധിമുട്ടുകൊണ്ട് പറയാ, ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോളാം. അപ്പുറത്തെ മുറിയോ? ഇവിടെ ആകെ മൂന്ന് മുറികളേ ഉള്ളൂ. ഒന്നിൽ അച്ഛനും അമ്മയും, മറ്റതിൽ മനു, പിന്നെ ഈ മുറിയിൽ നമ്മളും. ഞാൻ മനുവേട്ടനെ മുറിയിൽ പോയി കിടന്നോളാം. പിന്നെ അവൻ വളരെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാ, ജോലി കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചിട്ടാ വരുന്നത്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ ചെറിയൊരു അസ്വസ്ഥ ഉണ്ടായാൽ അവൻ്റെ ഉറക്കം പോവും. നിന്റെ വൃത്തികെട്ട കൂർക്കം വലി കേട്ടാൽ ഒരു കാലത്തും പിന്നെ അവൻ ഉറങ്ങല. എന്നാലേ ഞാൻ ഇടനാഴി പോയി കിടന്നോളാം. അവിടെ ബെഡില്ലല്ലോ. അവിടെ കട്ടിലുണ്ടല്ലോ, അത് മതി. ആ, അത് മതിയെങ്കിലും ഓക്കെ. ആ പിന്നെ ഞാൻ എന്തിനാ നിന്നെ ഈ മുറിയിൽ തന്നെ കിടക്കണം നിർബന്ധിക്കുന്നതെന്നറിയോ? രാത്രി നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തുള്ളി വെള്ളം തരാൻ ഞാനേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഈ ഉറക്കത്തിൽ മരിക്കുന്ന സംഭവങ്ങൾ വല്ലാതെ കൂടി വരുന്നുണ്ട്. നിന്റെ സ്വഭാവവിശേഷണങ്ങളും ശരീരപ്രകൃതിയും വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇടനാഴിയിൽ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാനങ്ങ് സഹിക്കും. രാത്രി നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തുള്ളി വെള്ളം തരാൻ ഞാനേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഈ ഉറക്കത്തിൽ മരിക്കുന്ന സംഭവങ്ങൾ വല്ലാതെ കൂടി വരുന്നുണ്ട്. നിന്റെ സ്വഭാവവിശേഷണങ്ങളും ശരീരപ്രകൃതിയും വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇടനാഴിയിൽ.